ഗൈസ് എല്ലാവർക്കും കൂടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ ഒരു അടിപൊളി ഒരു നിങ്ങൾക്കൊരു സർപ്രൈസ് തരാം. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങൾ ഇത് വീഡിയോ ക്ഷമിക്കണം കേട്ടോ. ഇത് എനിക്ക് കുറേ നാളെ ഞാൻ വീഡിയോ ഒക്കെ ഇട്ടു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കുറേ കാര്യങ്ങൾ നടന്ന്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഡോറെ ഞാൻ സ്റ്റഡ് ചെയ്യിപ്പിച്ചായിരുന്നു. സ്റ്റഡ് ചെയ്യിപ്പിച്ച് പ്രഗ്നൻ്റ് ആയി, ഇപ്പം പ്രസവിച്ച് 5 ബേബീസും ഉണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങളെ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. കാരണം എൻ്റെ അഡ്മിഷൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടി ബാംഗ്ലൂരൊക്കെ പോയി കിടക്കുമായിരുന്നു. പിന്നെ ഇതേപോലെ ഫോൺ നശിച്ചു പോയി, അങ്ങനെ കുറേ കാര്യങ്ങൾ നടന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നിപ്പം ഏകദേശം ഞാൻ കുറച്ച് ഫ്രീ ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഇന്ന് നിങ്ങളെ ഈ വീഡിയോ കാണിച്ചാലേ പറ്റൂ. ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ എന്താ വിചാരിക്കുക. അങ്ങനെ ഞാൻ ഇന്ന് നമ്മുടെ ഡോറയുടെ കുഞ്ഞുങ്ങളെ എല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് കുഞ്ഞുങ്ങളെ മാത്രമായിട്ട് ഞാൻ കാണിക്കുന്ന കേട്ടോ. പിന്നെ സ്റ്റഡിങ്ങിൻ്റെ കാര്യം അതൊന്നും ഇന്ന് പറയത്തില്ല. വേറെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ അതെല്ലാം അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എങ്ങനെയാണ് സ്റ്റഡി ചെയ്യിപ്പിച്ചതെന്നും എത്ര മന്ത് എടുത്തെന്ന് എന്ത് ഫുഡ് കൊടുത്തു അതെല്ലാം ഞാൻ വേറെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇന്നിപ്പം കുഞ്ഞുങ്ങളെ ഞാൻ എല്ലാവരെയും കാണിച്ചു തരാം. 5 ബേബീസുണ്ട്. അപ്പോൾ 2 മെയിലും 3 ഫീമെയിലുമാണ്. അപ്പോൾ കുഞ്ഞുങ്ങളും ഡോറയൊക്കെ നല്ല ഹെൽത്ത് അടിപൊളിയായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെ കണ്ടാലോ. ഗൈസ് ഇതാണ് നമ്മുടെ ഡോറ കുഞ്ഞുങ്ങൾ. അപ്പോൾ 5 ബേബീസുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ഉറക്കത്തിലാണ്, ഇതുവരെയും കണ്ണ് തുറന്നിട്ടില്ല. ഇപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ജനിച്ചിട്ട് 9 ദിവസമായിട്ടുണ്ട് കേട്ടോ. ഇതുവരെയും കണ്ണ് തുറന്നിട്ടില്ല. ഒരു 10-12 ദിവസം ആവുമെന്ന് തോന്നുന്നത് കണ്ണ് ഉറങ്ങും. എനിക്ക് ഈ കുഞ്ഞുങ്ങളെ പറ്റി വലിയ അറിവൊന്നും ഇല്ല. അപ്പം ഇവരെ ഇപ്പോൾ ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ ഡോറെ പുറത്തെ കൂട്ടിലല്ല, ഡോറയും കുഞ്ഞുങ്ങളും നമ്മൾ ഇട്ടേക്കുന്നത്. നമ്മുടെ ഈ നമ്മൾ വിറകൊക്കെ വെക്കുന്ന ആ ഒരു ഫുള്ള് സെക്യൂരിറ്റി ആയിട്ടുള്ള അവിടെ ഡോറയും കുഞ്ഞുങ്ങളും എല്ലാം നമ്മൾ ഇട്ടേക്കുന്നത്. വേറെ പട്ടികളോ പാമ്പോ ശല്യം ഒന്നും ഇല്ലാത്തടത്ത് കുഞ്ഞുങ്ങളെയും ഡോറയുടെ ഒരുമിച്ച് വിട്ടേക്കുവാണ്. അല്ലാതെ ഇവരെ സെപ്പറേറ്റ് ആക്കിയിട്ടില്ല കേട്ടോ ഇതുവരെ ആയിട്ട്. എന്താ നമ്മൾ ഡോറ കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടിയാ. അപ്പം എന്താന്ന് പറഞ്ഞാൽ പൊടി കുഞ്ഞുങ്ങളായത് നമ്മൾ ഇതുപോലെ ഡോറെ സെപ്പറേറ്റ് ആക്കുമ്പോൾ ഇവർക്ക് ചൂടൊന്നും കിട്ടൂല. അപ്പം അങ്ങനെ ഇവർക്ക് പനിയും അങ്ങനെയൊക്കെ അസുഖങ്ങൾ പെട്ടെന്ന് വരും കേട്ടോ. ഇമ്മ്യൂണിറ്റി പവർ ഭയങ്കര കുറവായിരിക്കും. അപ്പം ഇതാണ് കേട്ടോ, 5 ബേബീസുണ്ട്, 2 മെയിലും 3 ഫീമെയിലുമാണ്. അപ്പം ഈ ഡോറയുടെ കളറും ഏകദേശമൊക്കെ ഇവർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ലൈറ്റ് ബ്രൗണും പിന്നെ ഒരു വൈറ്റ് കളർ പോലെ. ഈ കളറിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഡോറെ നമ്മൾ കുഞ്ഞുനാളിൽ വാങ്ങിച്ച നമ്മൾ പ്യുവർ വൈറ്റ് കളറായിരുന്നു. പിന്നെ ഇവർ വളർന്നു വന്നപ്പോൾ ഇവരുടെ രോമമൊക്കെ അത്യാവശ്യം ആയപ്പോഴത്തേന് ഈ കളറെല്ലാം അങ്ങ് ചേഞ്ച് ആകും കേട്ടോ. അതുകൊണ്ട് നമ്മൾ കളറ് വലുതായിട്ട് നോക്കിയിട്ട് കാര്യമില്ല. ഇല്ല അത്യാവശ്യം നല്ല ഡാർക്ക് കളറാണെങ്കിലും വളർന്നു വരും ആ സെയിം കളർ തന്നെ വരും. പിന്നെ ഈ ബേബീസിൻ്റെ ഫുഡിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ ഇവർക്ക് ഇതുവരെയും പാൽ കൊടുത്തിട്ടില്ല നമ്മൾ. അയ്യോ അങ്ങനെയല്ല, നമ്മൾ ഡോറയുടെ അതിൻ്റെ അമ്മ പാലത് കുടിക്കുന്നുണ്ട്, എപ്പോഴും കുടിക്കുന്നുണ്ട് കേട്ടോ. ഒരു ഒരു ഇങ്ങനെ ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ കുടിക്കുന്നുണ്ട്. അത് ഡോറയ്ക്ക് കൊടുക്കാനും ഒരു മടിയില്ല. നമ്മൾ ഇതുപോലെ ഞാൻ കേട്ടോണ്ട് ചിലവരൊക്കെ പറയുന്നത് പോലെ അതിൻ്റെ തള്ള സമ്മതിക്കത്തില്ല, പിന്നെ പിടിച്ച് നിർത്തണം, ഇത് അങ്ങനത്തെ ഒരു വിഷയമില്ല കേട്ടോ. നമ്മൾ നോക്ക് പോലും വേണ്ട, ഡോറ നല്ല കെയറിങ് ആയിട്ട് ഈ കുഞ്ഞുങ്ങളെ നോയിക്കോളും. ഒരു സീനും ഇല്ല കേട്ടോ. അതുമാത്രമല്ല എൻ്റെ പപ്പയ്ക്ക് ഒരു കടിയും കിട്ടി അതിൻ്റെ കയ്യിൽ നിന്ന്. അത് ഈ ഡോറ ഞാൻ പറയില്ല, ഇതുപോലെ പെട്ടെന്ന് കലിപ്പാവും പെട്ടെന്ന് കടിയും പറ്റി. ഇതുവരെ നമുക്കൊന്നും കിട്ടിയിട്ടില്ല, പപ്പയ്ക്കൊരു ചെറിയൊരു കടി പറ്റി. അപ്പം ഇതേപോലെ നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിൽ ഇവർക്കിപ്പോൾ ഫുഡൊന്നും കൊടുക്കുന്നില്ല. കണ്ണ് തുറക്കുമ്പം നമ്മുടെ പാലോ പിന്നെ ഇവരുടെ സ്റ്റാർട്ടർ കിട്ടും കേട്ടോ. നമ്മൾ പെഡിഗ്രിയുടെ തന്നെ സ്റ്റാർട്ടർ കിട്ടും, അത് കൊടുത്ത് തുടങ്ങാം കണ്ണ് തുറക്കുമ്പോഴേ. അപ്പോഴത്തേനും ഇവർ നല്ല ഇപ്പം തന്നെ കാണാം, നല്ല അടിപൊളി ക്വാളിറ്റി ആണ് കേട്ടോ. പിന്നെ ഇത് സ്റ്റഡി ചെയ്യിപ്പിച്ച് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇതേപോലെ നമ്മളൊരു മെയിൽ ഡോഗിനെ കൊണ്ടുവന്ന് ആ ഡോഗിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഞാൻ വേറെ ഒരു വീഡിയോ പറഞ്ഞില്ല. ആ വീഡിയോയിൽ എല്ലാ ഡീറ്റെയിൽസും കാണിച്ചു, എൻ്റെ ഫോട്ടോ വീഡിയോ എല്ലാം നിങ്ങളെ കാണിച്ചു തരാം. നല്ല കിഡിലും ഫസ്റ്റ് ക്വാളിറ്റി സ്പിറ്റ്സിനെയും കൊണ്ടാണ് നമ്മൾ ഡോറെ സ്റ്റഡി ചെയ്യിപ്പിച്ചത്. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് കേട്ടോ. നല്ല ക്യൂർ നല്ല രോമമുണ്ട്, ഇപ്പോഴേ തന്നെ നല്ല ഹെഡ് സൈസ് എല്ലാം ഇവർക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ യാതൊരു സീനും ഇല്ല. ഇനി നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 28-26 ദിവസമൊക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ. ഞങ്ങൾ ഡോറ വാങ്ങിച്ച് 28 ദിവസത്തിലാണ്. അപ്പം അപ്പോഴത്തേനൊക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾ അത്യാവശ്യം നല്ല തന്നെയൊക്കെ ഫുഡൊക്കെ എടുത്ത് തുടങ്ങും, നല്ല ഇമ്മ്യൂണിറ്റി പവറൊക്കെ ആയി വരും. നമുക്ക് വളർത്തുന്ന നല്ല പരിപാടി അത്. പിന്നെ നമ്മൾ ഡോറ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഡോറയ്ക്ക് ഒരു കുഴപ്പമില്ല, നല്ല സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ കേട്ടോ. അവൾക്ക് അതൊന്നും യാതൊരു വിഷയമില്ല. നമ്മൾ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഇത് പ്രഗ്നൻ്റ് ആണോ ഇല്ലയോ നമുക്ക് കൺഫേം ആക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. എന്താന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ ഒരു ലാബ്രഡോർ ഉണ്ടായിരുന്നു, അതിനെ നമ്മൾ ഇതുപോലെ സ്റ്റഡി ചെയ്യിപ്പിച്ച് അത് പ്രഗ്നൻ്റ് അല്ല കേട്ടോ. പക്ഷേ എല്ലാ സിംറ്റംസും ഉണ്ടായിരുന്നു, പക്ഷേ അത് പ്രഗ്നൻ്റ് അല്ലായിരുന്നു. അതേപോലെ നമ്മൾ ഇത് പ്രഗ്നൻ്റ് ആണെന്ന് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ഇടാതിരുന്നത്. ഇനി പ്രഗ്നൻ്റ് ആണെന്ന് പറയേണ്ടത് ഏറ്റവും സാധനം പ്രഗ്നൻ്റ് അല്ലത് ഭയങ്കര നാണക്കേടല്ലേ. അതുകൊണ്ട് ഇതുപോലെ എന്തായാലും ഡെലിവറി ആയി കുഞ്ഞുങ്ങളെയൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞായിരുന്നെയാ. എന്തായാലും പിന്നെ ഇത് പ്രഗ്നൻ്റ് ആണെന്ന് നമുക്ക് അധികം സിംറ്റംസ് ഒന്നും പ്രത്യേകിച്ച് സ്പിറ്റ്സിന് അറിയാൻ പറ്റൂല കേട്ടോ. എന്താന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഒരു വയറിൻ്റെ സൈസും പിന്നെ അറിയാം. ഈ നിബിളൊക്കെ അത്യാവശ്യം ആകുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും പ്രഗ്നൻ്റ് ആണെന്ന്.
പിന്നെന്താ പെട്ടെന്ന് ഇതെല്ലാം സ്റ്റഡി ചെയ്യിപ്പിച്ച് രണ്ടാഴ്ച കഴിയുമ്പോൾ സംഭവം പ്രസവിക്കും കേട്ടോ. ഇവർക്ക് 62 ദിവസം കണ്ടുള്ളൂ ഇതെല്ലാം പ്രസവിക്കാനായിട്ട്. അതൊന്നും എവിടെ ഒട്ട് പെട്ടെന്നായിരിക്കും എല്ലാ കാര്യങ്ങളും. പിന്നെ ഇതുപോലെ പ്രസവിക്കുന്നതിൻ്റെ സമയത്തൊക്കെ നമ്മൾ അടുത്തുണ്ടായാലേ പറ്റൂട്ടില്ല. ഈ ഇത് ഇവർക്ക് അറിയാത്തതുകൊണ്ട് നമ്മൾ കൂടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്താലേ പറ്റൂ. പക്ഷേ ഡോറയ്ക്ക് അങ്ങനൊന്നും അധികം ചെയ്യേണ്ടി വന്നില്ല കേട്ടോ, എല്ലാ കാര്യവും അവൾ തന്നെ ചെയ്തത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ബേബീസിനെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വീഡിയോ എടുത്തത്. പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എല്ലാം ഞാൻ ഇനി ഉറപ്പായിട്ട് ഇട്ടുതരാം കേട്ടോ. ഇത്രയും ദിവസം നല്ല തിരക്കായി അതാ വീഡിയോ ഇടാനത്. ഇനി ഇവരുടെ സെയിലിൻ്റെ കാര്യവും പിന്നെ ഇതേപോലെ ഇവർക്ക് എന്ത് ഫുഡ് ഡോറയുടെ കയറിങ്ങിയ സ്റ്റഡിങ്ങിനെ പറ്റിയുള്ളത് എല്ലാ കാര്യങ്ങളും ഞാൻ ഇനി പുതിയൊരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇനി അടിപൊളി വീഡിയോസ് ആയിട്ട് കാണാം. ബൈ ബൈ.